പ്രശ്നം തുടങ്ങി അന്ന് മുതൽ നമ്മളിൽ പലർക്കും പല ചോദ്യങ്ങളുണ്ടായിരുന്നു. ആ ഒരു ഫിസിക്സ് അധ്യാപകൻ ഓക്കെ, അങ്ങനെയാണെങ്കിൽ ലെറ്ററിൽ എഴുതിയിരുന്ന ആ അച്ഛൻ, മുത്തച്ഛൻ ഇവരൊക്കെ ആരാണ്? മീഡിയ എന്തുകൊണ്ടാണ് ഇതിനെ വലിയ രീതിയിൽ സംസാരിക്കാത്തത്? ഇങ്ങനെയുള്ള പല ചോദ്യങ്ങൾ എൻ്റെ മനസ്സിൽ വന്നിട്ടുണ്ടായിരുന്നു. ഇതുകൂടാതെ മരിച്ച കുട്ടിയുടെ അമ്മ പല ഇൻ്റർവ്യൂവിലും പല കാര്യങ്ങൾ മാറ്റി മാറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു. പല അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു കേസിൽ നമ്മളറിയാത്ത പല കാര്യങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ടെന്നുള്ളത് ഉറപ്പാണ്. ഈ ഒരു കേസിനെ കുറിച്ചുള്ള ആദ്യത്തെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ അതിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടിലൂടെയാണ് ഈ ഒരു വീഡിയോ നമ്മൾ കാണാൻ പോകുന്നത്. ഇവർ രണ്ടുപേരുടെയും ഫോൺ സംഭാഷണം, വാട്സപ്പ് മെസ്സേജസ്, ഇതെല്ലാം തന്നെ നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആവശ്യമുള്ളവർ ഈ വീഡിയോ കഴിഞ്ഞതിന് ശേഷം അത് പോയി കാണുക. ഈയൊരു കേസിൻ്റെ ആദ്യത്തെ വീഡിയോയിൽ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമുക്ക് പൂർണ്ണമായ വിവരങ്ങളൊന്നും തന്നെ കിട്ടിയിട്ടില്ല. ഇപ്പോൾ കിട്ടിയിരിക്കുന്ന വിവരങ്ങളിൽ എത്രത്തോളം ഒളിവും മറവും ഉണ്ടെന്നുള്ളതും അറിയില്ല. പൂർണ്ണമായ വിവരം കിട്ടുമ്പോൾ തീർച്ചയായും നിങ്ങളെ അറിയിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏതൊരു സംഭവം എടുത്താലും അതിന് രണ്ട് വശങ്ങളുണ്ടായിരിക്കും. നമ്മൾ ഈ ഒരു കേസിൻ്റെ ഒരു വശം കണ്ടു. അങ്ങനെയാണെങ്കിൽ മറ്റൊരു വശം എന്തായിരിക്കും? മരിച്ച പെൺകുട്ടിക്ക് ഇങ്ങനെ ഒരു ദുരനുഭവം ഉണ്ടായി എന്നുള്ള കാര്യം നമ്മൾ എങ്ങനെയാണ് അറിയുന്നത്? അവളുടെ കൂടെ പഠിച്ചു എന്ന് പറയുന്ന ഒരു കൂട്ടുകാരൻ ഇൻ്റർവ്യൂവിൽ ലോകത്തോട് പറഞ്ഞ സമയത്തായിരുന്നു നമ്മളെല്ലാം ഇത് അറിയുന്നത്. സത്യത്തിൽ അവൻ അവളുടെ കൂടെ പഠിച്ച കൂട്ടുകാരൻ തന്നെയല്ല, അവളിൽ നിന്നും 3 വയസ്സ് മൂത്തവനാണ്. അവൻ്റെ പേര് വൈഷ്ണവെന്നാണ്. വൈഷ്ണവ് മരിച്ച പെൺകുട്ടിയും 5-6 വർഷം കൊണ്ട് പ്രണയത്തിലാണ്. ഇക്കാര്യം അവരുടെ കൂട്ടുകാർക്കും അറിയാം. മരിച്ച പെൺകുട്ടി ചിന്മയ വിദ്യാലയ സ്കൂളിൽ 7-ാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് അവൾ നന്നായി പഠിക്കും, വളരെ ബ്രില്യൻ്റ് ആണെന്ന് മനസ്സിലാക്കിയ സ്കൂൾ പ്രിൻസിപ്പൽ മാനേജ്മെൻറ്റുമായി സംസാരിച്ച് അവൾക്ക് സ്കോളർഷിപ്പ് കൊടുക്കുന്നു. ബുക്സിന് മാത്രം ക്യാഷ് പേ ചെയ്താൽ മതി, ബാക്കി യൂണിഫോം ആയിക്കോട്ടെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം തന്നെ അവൾക്ക് അവിടെ ഫ്രീ ആയിരിക്കും. ആ സമയത്ത് ആ സ്കൂളിൽ തന്നെ സ്കോളർഷിപ്പോടുകൂടി പഠിച്ച കുട്ടിയായിരുന്നു വൈഷ്ണവ്. അവൻ +2 കഴിഞ്ഞപ്പോൾ അവിടെ തന്നെ വിസ്കോം പഠിച്ചാൽ മതി, സ്കോളർഷിപ്പ് കണ്ടിന്യൂ ആകുമെന്ന് സ്കൂൾ പ്രിൻസിപ്പൽ പറയുകയാണ്. പക്ഷേ അവൻ BA ഇംഗ്ലീഷ് പഠിക്കുന്നു, ആ ഒരു സ്കൂൾ വിട്ട് പുറത്തേക്ക് ഇറങ്ങുന്നു. അങ്ങനെ 2 വർഷം കഴിഞ്ഞു. ആ സമയത്ത് മരിച്ച പെൺകുട്ടി +1 പഠിക്കുകയാണ്. അവിടെ പഠിപ്പിച്ചുകൊണ്ടിരുന്ന ഫിസിക്സ് അധ്യാപകനായ മിഥുൻ ചക്രവർത്തിയോട് അവൾക്കൊരു ക്രഷ് തോന്നുന്നു. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മിഥുൻ ചക്രവർത്തിയുടെ വീടിനടുത്തുള്ളവർ പറയുന്നത് അയാളെ കാണാൻ ഒരു സ്കൂൾ അധ്യാപകനെ പോലെ തന്നെ തോന്നില്ല, അയാളുടെ ലുക്കും ആറ്റിറ്റ്യൂഡും സാധാരണ ഒരു സ്കൂൾ പയ്യനെ പോലെയാണെന്നാണ് പറയുന്നത്. ഇത് ഞാൻ പറയാൻ കാരണം, ഒരുപക്ഷെ ഇതൊക്കെ കൊണ്ടായിരിക്കാം അവൾക്ക് ആ ഒരു അധ്യാപകനോടൊരു ക്രഷ് തോന്നാൻ തന്നെ കാരണം. മൊബൈൽ ചാറ്റിങ്ങിൽ തുടങ്ങിയ ഇവരുടെ ഒരു സംസാരം മറ്റൊരു റിലേഷൻഷിപ്പിലേക്ക്, മറ്റൊരു രീതിയിലേക്ക് പോവുകയാണ്. ഇവിടെ ഒരിക്കലും ഞാൻ ആ പെൺകുട്ടിയെ തെറ്റു പറയുന്നതല്ല, വിക്ടിം ബ്ലെയിമിംഗ് നടത്തുന്നതല്ല. കാരണം അവൾക്ക് ആ ഒരു സമയത്ത് 17 വയസ്സ്, മേജർ പോലും ആയിട്ടില്ല. അവൾ എന്തോ ചെയ്യുന്നു, പക്ഷെ അവൾ ചെയ്യുന്നത് തെറ്റാണോ ശരിയാണോ എന്ന് പോലും അറിയില്ല. പക്ഷേ മിഥുൻ ചക്രവർത്തിയുടെ കാര്യം അങ്ങനെയല്ല, അയാൾ അതിനെ വളരാൻ അനുവദിക്കാതെ തടയണമായിരുന്നു. അതാണ് ഒരു അധ്യാപകന്റെ കടമ. ഇവിടെ മിഥുൻ ചക്രവർത്തി ഒരു അധ്യാപകൻ കൂടെയല്ല, അയാൾക്ക് കല്യാണവും കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ അവിടെ അങ്ങനെ ഒന്നും ചെയ്യാതെ മിഥുൻ ചക്രവർത്തി ചെയ്തത് അവളുടെ വികാരങ്ങളെ കൂട്ടുകയാണ്, ഉണർത്തുകയാണ് ചെയ്തത്. അതുകൊണ്ടാണ് ആ ഒരു ഓഡിറ്റോറിയത്തിൽ വെച്ച് പെൺകുട്ടിയോട് മിഥുൻ ചക്രവർത്തി വളരെ മോശമായ രീതിയിൽ പെരുമാറിയിട്ടും അവൾ യാതൊരു രീതിയിലും പ്രതികരിക്കാത്തത്. ഇതിനിടയിൽ അവളെ പലതവണ വീട്ടിൽ കൊണ്ടുവന്ന് ഡ്രോപ്പ് ചെയ്യുന്നു. ഇത് ഒരു ശാരീരിക ബന്ധത്തിൽ വരെ എത്തിച്ചു. ഇടയ്ക്ക് മരിച്ച പെൺകുട്ടിയുടെയും മിഥുൻ ചക്രവർത്തിയുടെയും ഫോൺ കോൾ ലീക്ക് ആയിട്ടുണ്ടായിരുന്നു. അത് കേട്ടിട്ടുള്ളവർക്ക് മനസ്സിലാകും. അതിൽ ആ ഒരു പെൺകുട്ടി മിഥുൻ ചക്രവർത്തിയോട് കുറേ പെൺകുട്ടികളുടെ പേര് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഇവരോടും സംസാരിക്കുമല്ലോ എന്ന് ചോദിക്കുന്നുണ്ട്. പ്രധാനമായിട്ടും ഒരു പെൺകുട്ടിയുടെ പേര് മെൻഷൻ ചെയ്തിട്ട് അവളോട് എന്താണ് സംസാരിച്ചതെന്ന് ചോദിക്കുന്നു. ഇതിലൂടെ മനസ്സിലാകുന്നത് മിഥുൻ ചക്രവർത്തിക്ക് പല പെണ്ണുങ്ങളോടും സംസാരിക്കുന്ന ഒരു ശീലമുണ്ടായിരുന്നു. അങ്ങനെ സംസാരിക്കുമ്പോൾ ഈ ഒരു മരിച്ച പെൺകുട്ടിക്കും മിഥുൻ ചക്രവർത്തിക്കും ഇടയിലുള്ള ആ ഒരു റിലേഷൻഷിപ്പ് എങ്ങനെയാണെന്നുള്ളത് അവരോട് പറയുന്നു. ഈ ലോക്ക്ഡൗൺ കഴിഞ്ഞ് ക്ലാസ്സുകളെല്ലാം ഓപ്പൺ ചെയ്ത സമയത്ത് മരിച്ച പെൺകുട്ടി സ്കൂളിലേക്ക് പോകുന്നു. സ്കൂളിൽ പോയപ്പോൾ തൻ്റെ കാര്യങ്ങളെക്കുറിച്ചെല്ലാം മറ്റുള്ളവർ അറിഞ്ഞുവെന്ന് അവൾക്ക് മനസ്സിലാകുന്നു. അത് അവൾക്ക് ഒരുപാട് നാണക്കേടായി മാറി. ആ സമയത്താണ് താൻ എത്ര വലിയ തെറ്റാണ് ചെയ്തതെന്നുള്ളത് അവൾക്ക് മനസ്സിലാകുന്നത്. ഈ കാര്യങ്ങളെല്ലാം തന്നെ അവൾ അവളുടെ ലവ്വറായ വൈഷ്ണവിനോട് പറയുകയാണ്. അവൻ ഉടനെ തന്നെ ഇത് സ്കൂൾ പ്രിൻസിപ്പളായ മീരാ ജാക്സനെ അറിയിക്കുകയാണ്. വളരെ ഷോക്കായിപ്പോയ ആ ഒരു പ്രിൻസിപ്പൾ ഉടനെ തന്നെ മരിച്ച പെൺകുട്ടിയെ വിളിച്ചുകൊണ്ട് കാര്യങ്ങളെല്ലാം അന്വേഷിക്കുന്നു. അവൾ ഒരുപാട് നാണക്കേടിലും ഗിൽറ്റി ഫീലിങ്ങിലും കരഞ്ഞുകൊണ്ട് തന്നെ അവൾക്ക് നടന്ന എല്ലാ കാര്യങ്ങളും പറയുന്നു. മറ്റൊരു കാര്യം ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, ആ ഒരു ഫോൺ കോൾ റെക്കോർഡ് ചെയ്തതും ഈ ഒരു പെൺകുട്ടി തന്നെയാണ്.
വാട്സപ്പ് മെസ്സേജസിന്റെ സ്ക്രീൻഷോട്ട് എടുത്തതും ഇവൾ തന്നെയാണ്. അതായത് തനിക്ക് സംഭവിച്ച കാര്യങ്ങളെല്ലാം വൈഷ്ണവിനോട് പറഞ്ഞപ്പോൾ ഇക്കാര്യം മാനേജ്മെന്റിനെ അറിയിക്കണം, അതിനെന്തെങ്കിലും തെളിവ് ആവശ്യമാണ്, അതിനായിട്ട് കോൾ റെക്കോർഡ് ചെയ്യാനും മെസ്സേജസിന്റെ സ്ക്രീൻഷോട്ട് എടുക്കാനും അവൻ ആവശ്യപ്പെട്ടിട്ടുണ്ടാകണം. കാര്യങ്ങൾ അറിഞ്ഞ സ്കൂൾ പ്രിൻസിപ്പൽ ഉടനെ തന്നെ മിഥുൻ ചക്രവർത്തിയെയും ആ സ്കൂളിൽ തന്നെ പഠിപ്പിക്കുന്ന അയാളുടെ ഭാര്യയെയും വിളിച്ച് കാര്യങ്ങൾ അന്വേഷിക്കുകയാണ്. സത്യത്തിൽ ഇങ്ങനൊരു സംഭവം നടന്നു എന്നുള്ളത് മിഥുൻ ചക്രവർത്തിയുടെ ഭാര്യ അപ്പോഴാണ് അറിയുന്നത്. ഇവരെ രണ്ടുപേരും ലവ് മാരേജ് ആയിരുന്നു. മിഥുൻ ചക്രവർത്തിയുടെ കൂടെ ജീവിക്കാനായിട്ട് സ്വന്തം വീട് വിട്ട് ഇറങ്ങി വന്നതാണ്. ഇവർക്ക് 3 വയസ്സുള്ള ഒരു മകളുമുണ്ട്. ഈ ഒരു സംഭവം കേട്ടതിന് ശേഷം മിഥുൻ ചക്രവർത്തിയുടെ ഭാര്യയ്ക്ക് അത് ഒരുപാട് നാണക്കേടുണ്ടാക്കി. ആ സമയത്ത് ഓഫീസിൽ നിന്നിറങ്ങിയ അവർ അതിനുശേഷം മിഥുൻ ചക്രവർത്തി ഇതുവരെ കോൺടാക്റ്റിന് ചെയ്തിട്ടില്ല. ഇപ്പോൾ സ്കൂൾ പ്രിൻസിപ്പൽ മരിച്ച പെൺകുട്ടിയോട് പറഞ്ഞ കാര്യം, നീ എത്ര നന്നായി പഠിക്കുന്ന ഒരു കുട്ടിയാണ്, വളരെ ബ്രില്ല്യൻ്റ് ആണ്, നിനക്ക് ഈ സ്കൂളിൽ തന്നെ പഠിക്കാം, സ്കോളർഷിപ്പും കണ്ടിന്യൂ ആകും, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ മനസ്സിൽ നിന്നും എടുത്തു കളയണം. മാത്രമല്ല നേരത്തെ ഒരുപാട് നാണക്കേടിലും ഗിൽട്ടി ഫീലിങ്ങിലും മനോവിഷമത്തിലും ഇരുന്ന അവളോട് അതിൽ നിന്നും ഒന്ന് പുറത്തേക്ക് കൊണ്ടുവരാനായിട്ട് പ്രിൻസിപ്പൽ പറഞ്ഞൊരു കാര്യം, നീ ഒരു ബസ്സിൽ പോകുമ്പോൾ രണ്ടുപേരും ഇടിച്ചാൽ എന്തായിരിക്കും ചെയ്യുക, അതുപോലെ ഇതിനെ കണ്ടുകൊണ്ട് ഈ ഒരു സംഭവത്തിൽ നിന്നും പുറത്തു വരിക, നല്ല രീതിക്ക് പഠിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞ് അവൾക്ക് നിറയെ കൗൺസിലിംഗും കൊടുക്കുന്നു. മിഥുൻ ചക്രവർത്തിയുടെ പ്രിൻസിപ്പൽ പറഞ്ഞ കാര്യം, നീ ചെയ്ത ഈ കാര്യത്തിന് നിന്നെ ഈ സ്കൂളിൽ നിന്നും എനിക്ക് ഡിസ്മിസ് ചെയ്യാനായിട്ട് കഴിയും, പക്ഷെ അങ്ങനെ ചെയ്യിക്കുകയാണെങ്കിൽ സ്കൂൾ മാനേജ്മെൻറ്റിന് ഞാൻ അതിൻ്റെ കാരണം ബോധ്യപ്പെടുത്തേണ്ടി വരും, ഒരുപാട് പേർക്ക് ആൻസർ നൽകേണ്ടി വരും, അതെനിക്ക് കഴിയില്ല, അതുകൊണ്ട് തന്നെ നീ തന്നെ ലോങ് ലീവ് എടുത്ത് പോകുന്നതായിരിക്കും നല്ലതെന്ന് പറയുന്നു. ഇതവർ പറയാൻ കാരണം, സ്കൂളിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിനിക്ക് ആ സ്കൂളിൽ തന്നെ പഠിപ്പിക്കുന്ന ഒരു അധ്യാപകൻ കാരണം ലൈംഗിക അതിക്രമം ഉണ്ടാവുകയാണെങ്കിൽ അതിനെതിരെ നമുക്ക് കംപ്ലൈൻറ് ചെയ്യാൻ സാധിക്കും, തക്കതായ നടപടിക്രമങ്ങളും എടുക്കാൻ കഴിയും. പക്ഷെ ഇവിടെ നടന്നത് നേരെ ഓപ്പോസിറ്റ് ആണ്. ആ ഫിസിക്സ് അധ്യാപകനും മരിച്ച പെൺകുട്ടിയും മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിലാണ് ഈ ഒരു തെറ്റ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ സ്കൂൾ പ്രിൻസിപ്പളും അവനെതിരെ യാതൊരു ആക്ഷനും എടുത്തില്ല. അവളും ഇതൊക്കെ തന്നെ വീട്ടുകാർ അറിഞ്ഞാൽ അവർക്കത് നാണക്കേടാകുമെന്ന് വിചാരിച്ച് വീട്ടിലും പറഞ്ഞില്ല. പക്ഷേ അവൾ ഇഷ്ടപ്പെട്ടിരുന്ന വൈഷ്ണവ് ഇക്കാര്യം അവളുടെ മുത്തശ്ശനെ അറിയിക്കും. മുത്തക്ഷൻ ഈ കാര്യം അവളുടെ വീട്ടിൽ അച്ഛനും അമ്മയോടും പറയുന്നു. അവരും സ്കൂളിൽ ചെന്ന് ഒരുപാട് പ്രശ്നമുണ്ടാക്കി ഞങ്ങൾ മധുരയ്ക്ക് പോവുകയാണ്, ടിസി വേണമെന്ന് ആവശ്യപ്പെടുകയാണ്. അതിനുശേഷം കോയമ്പത്തൂരിൽ തന്നെ മറ്റൊരു ഗവൺമെന്റ് സ്കൂളിൽ അവളെ ചേർക്കുകയാണ്. ഇതെല്ലാം തന്നെ നടക്കുന്നത് 2021 ഓഗസ്റ്റ് മാസത്തിലാണ്. അതായത് തനിക്ക് സംഭവിച്ച കാര്യങ്ങളെല്ലാം തന്നെ തൻ്റെ ലവറായ വൈഷ്ണവിനോട് പറയുന്നത് 2021 ഓഗസ്റ്റ് മാസം. പക്ഷെ അവൾക്ക് ഇങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം ഉണ്ടായത് 2020 ഏപ്രിൽ മാസത്തിലാണ്. ഇങ്ങനെ ആ സ്കൂൾ വിട്ടിറങ്ങി മറ്റൊരു സ്കൂളിലേക്ക് പോകുന്നു, പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല, നല്ല രീതിക്ക് പഠിക്കുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് എങ്ങനെയാണ് ആത്മഹത്യയ്ക്ക് ഇവളെ പ്രേരിപ്പിച്ചത്? ഒരുപക്ഷെ ഇക്കാര്യം വീട്ടിലറിഞ്ഞതിന് ശേഷം എല്ലായ്പ്പോഴും അവളുടെ അച്ഛനും അമ്മയും തന്നെ അവളെ കുറ്റപ്പെടുത്തുകയും വഴക്ക് പറയുകയും ചെയ്തിട്ടുണ്ടാകുമോ? അവൾക്ക് ആ വീട്ടിൽ നിന്ന് തന്നെ ഒരുപാട് പ്രഷർ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ടാകുമോ എന്നുള്ള പല ചോദ്യങ്ങളുണ്ട്. ഇത് പറയാൻ കാരണം അവളുടെ അച്ഛനും അമ്മയും പല മീഡിയാസിന് ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ പല സമയങ്ങളിലും പല കാര്യങ്ങളും മുറിച്ച് പറയുന്നത് പോലെ തോന്നിയിട്ടുണ്ട്. ഇത് പറയാൻ കാരണം അവരുടെ അമ്മയും അച്ഛനും പല മീഡിയയ്ക്ക് ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ പലതിലും പല കാര്യങ്ങൾ മറച്ചുവെച്ചും മുറിച്ചും പറയുന്നത് പോലെ തോന്നി. ഇതുപോലെ ഈ ഒരു കേസിൽ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, അവരു ലെറ്ററിൽ കൊടുത്തിട്ടുണ്ടായിരുന്ന മിഥുൻ ചക്രവർത്തി ആരെന്നുള്ളത് അറിയാം. എന്നാൽ അതിനുശേഷം റീതയുടെ മുത്തച്ഛൻ എലിസ ചാരുവിന്റെ അച്ഛൻ, ഈ എലിസ ചാരു എന്നത് ഒരാളാണോ രണ്ടുപേരാണോ ഇതൊന്നും തന്നെ ഇതുവരെയും അറിയാൻ കഴിഞ്ഞിട്ടില്ല. ഇവർ ആരായിരിക്കാം, നിങ്ങൾക്കിത് അറിയാമോ എന്ന് മീഡിയ അവളുടെ അമ്മയോട് ചോദിച്ചപ്പോൾ അവർ അതിന് മറുപടി പറയാതെ അതിനെ ഡിഫെൻഡ് ചെയ്യാനാണ് ശ്രമിച്ചത്. അതായത് അവരൊന്നും ആരുമല്ല, അവര് വയസ്സായവരാണ്, അവൾക്കെന്തോ ഭ്രാന്ത് പിടിച്ച് അവൾ എഴുതി വെച്ചതാണ്, അല്ലാതെ ഇവരൊന്നും ആരുമല്ല, ഇങ്ങനെ പറഞ്ഞ് ആ രണ്ടുപേരെയും രക്ഷിക്കാൻ ശ്രമിക്കുന്നതിലൂടെ സ്വന്തം മകളെ ഭ്രാന്തിയാക്കുകയായിരുന്നു ആ അമ്മ ചെയ്തത്. ഈ ഒരു അവസ്ഥയിൽ ചിന്തിക്കുകയാണെങ്കിൽ ആ ഒരു വീട്ടിൽ ഇത്രയും ദിവസം എത്രത്തോളം മാനസിക സംഘർഷത്തിലായിരിക്കാം ആ ഒരു കുട്ടി കഴിഞ്ഞിട്ടുണ്ടാവുക എന്നുള്ളതും ചിന്തിക്കേണ്ടതാണ്. അതുകൊണ്ട് തന്നെ അവളുടെ മരണം മറ്റൊരു കാഴ്ചപ്പാടിലൂടെ കാണേണ്ടതും അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. മിഥുൻ ചക്രവർത്തി ചെയ്തത് തീർച്ചയായിട്ടും വലിയൊരു തെറ്റ് തന്നെയാണ്, അതിനുള്ള ശിക്ഷ തീർച്ചയായിട്ടും അവൻ അനുഭവിക്കുകയും വേണം. അതുപോലെ തന്നെ ആ ഒരു ലെറ്ററിൽ മിഥുൻ ചക്രവർത്തിയുടെ പേര് 3-ാമതായിരുന്നു ഉണ്ടായിരുന്നത്. 1-ഉം 2-ഉം സ്ഥാനം പിടിച്ചിരിക്കുന്നവരായിരുന്നു ഈ പറഞ്ഞ അച്ഛനും മുത്തച്ഛനുമൊക്കെ. അതുകൊണ്ട് തന്നെ മിഥുൻ ചക്രവർത്തിക്ക് മുൻപായി തന്നെ ഈ പറഞ്ഞ രണ്ടുപേരാൽ അവൾ ബാധിക്കപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളതും വലിയൊരു ചോദ്യമാണ്. ഇന്നലെ പോലീസ് ഈ ഒരു ലെറ്റർ വെച്ച് അന്വേഷിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതിൽ പറഞ്ഞിരിക്കുന്ന പേരുകൾ അവളുടെ സ്കൂളിലുള്ള ആരുടെയെങ്കിലും ആണോ, അവളുടെ കൂടെ പഠിക്കുന്നവരുടേതാണോ, അല്ലെങ്കിൽ അവൾ താമസിക്കുന്ന വീടിന് ചുറ്റുമുള്ളവരുടെ ആരുടെയെങ്കിലും പേരുമായി മാച്ച് ആകുന്നുണ്ടോ, അവർ താമസിക്കുന്നത് ഒരു വാടക വീട്ടിലാണ്, അതുകൊണ്ട് തന്നെ ഇതിന് മുൻപ് താമസിച്ചിരുന്ന വാടക വീട്ടിനടുത്തുള്ള ആരെങ്കിലും ആണോ, ഇങ്ങനെയുള്ളതെല്ലാം തന്നെ പോലീസ് അന്വേഷിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും അത് ആരാണെന്നുള്ളത് ഏറെ താമസിക്കാതെ പുറത്തു വരും. ഈ ഒരു കേസ് ഒരു സ്കൂളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒന്നല്ല, പല കുടുംബങ്ങൾ ബന്ധപ്പെട്ടിരിക്കുന്ന ഒന്നാണ്. വൈഷ്ണവിൻ്റേത്,
മിഥുൻ ചക്രവർത്തി ഭാര്യയുടേത്, അതിനുശേഷം മരിച്ച പെൺകുട്ടിയുടെ കുടുംബത്തിലുള്ളവരുടേത്. ഈ ഒരു മരിച്ച പെൺകുട്ടിക്ക് തീർച്ചയായിട്ടും നീതി കിട്ടേണ്ടത് അത്യാവശ്യമാണ്. ഈ ഒരു കേസ് നമ്മൾ ഇതുവരെയും വേറൊരു കാഴ്ചപ്പാടിലൂടെയായിരുന്നു കണ്ടത്. പക്ഷെ ഇപ്പോൾ മറ്റൊരു കാഴ്ചപ്പാടിലൂടെ അത് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനെക്കുറിച്ച് നിങ്ങൾ എന്താണ് കരുതുന്നത് എന്നുള്ളത് തീർച്ചയായിട്ടും കമൻ്റായി ചേർക്കുക. നീതി എന്ന് പറയുന്നത് മരിച്ച പെൺകുട്ടി മരിക്കാനുണ്ടായ യഥാർത്ഥ കാരണം എന്താണെന്നുള്ളത് അറിയണം. അതിന് പുറകിലുള്ള കാരണക്കാർ ആരൊക്കെ എന്നുള്ളത് അറിയണം. അവർ അർഹിക്കുന്ന ശിക്ഷ എല്ലാവർക്കും കിട്ടണം. ഇതാണ് അവൾക്ക് കിട്ടുന്ന നീതി. നിങ്ങൾക്കും ഈ ഒരു കേസിനെ കുറിച്ചുള്ള പല ചോദ്യങ്ങൾ മനസ്സിൽ വന്നിട്ടുണ്ടാകുമെന്നുണ്ടെങ്കിൽ കമൻ്റായി ചേർക്കുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.